ടോപ്പിക് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒല്ലൂര് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട്. അതായത് ഒരു ഇൻഡസ്ട്രീസിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ഫെസിലിറ്റീസും ഉള്ള ഒരു ഏരിയനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുക. അപ്പം നമ്മൾ ഇൻഫോ പാർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള ബേസിക് ഫെസിലിറ്റീസ്, അതായത് ഗതാഗത യോഗ്യമായ റോഡ്, പവർ കണക്ഷൻ, വാട്ടർ, എല്ലാ തരത്തിലുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസും അവിടെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എൻ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഈസ് എ ട്രാക്ട് ഓഫ് ലാൻഡ് വിച്ച് ഈസ് സബ് ഡിവൈഡഡ് ആൻഡ് ഡെവലപ്ഡ് അക്കോർഡിംഗ് ടു എ കോംപ്രിഹെൻസീവ് പ്ലാൻ ഫോർ ദ യൂസ് ഓഫ് എ കമ്മ്യൂണിറ്റി ഓഫ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസ്. ഇറ്റ് ഈസ് കോൾഡ് ബൈ ഡിഫറെൻറ്റ് നെയിംസ്, എക്സാമ്പിൾ ഇൻഡസ്ട്രിയൽ പാർക്ക്, ഇൻഡസ്ട്രിയൽ സോൺ, ഇൻഡസ്ട്രിയൽ റീജിയൻ, ഇൻഡസ്ട്രിയൽ സിറ്റി, ഇൻഡസ്ട്രിയൽ ഏരിയ എക്സെട്ര. Thus, industrial estate is a place where the required facilities and factory accommodation are provided by the government to entrepreneur to establish their industries there. Next topic is objectives of industrial estate. First objective is to provide infrastructure and accommodation facilities to the entrepreneurs ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റീസും അവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ്, ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ ദ കൺട്രി, ടു ഡീസെൻട്രലൈസ് ഇൻഡസ്ട്രീസ് ടു റൂറൽ ആൻഡ് ബാക്ക്വേർഡ് ഏരിയ. അർബൻ ഏരിയാസിൽ മാത്രമല്ല ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ടാവുന്നത്, റൂറൽ ഏരിയാസിലും ബാക്ക്വേർഡ് ഏരിയാസിലും ഈ രീതിയിലുള്ള ഒരു സെറ്റപ്പ്, ഒരു അവിടെ അടുത്തടുത്തടുത്തടുത്ത് ഒരുപാട് ഇൻഡസ്ട്രീസ് ഉള്ള ഇൻഡസ്ട്രിക്ക് മാത്രമായിട്ടുള്ള ഒരു ഏരിയ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ടു എൻകറേജ് ആൻസിലറൈസേഷൻ ഇൻ സറൗണ്ടിങ് ഓഫ് മേജർ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. ഇനി ആൻസിലറൈസേഷൻ എന്ന് പറഞ്ഞാൽ അനുബന്ധ വ്യവസായം. കഴിഞ്ഞ ദിവസം നമ്മൾ MSME ഡെഫിനേഷൻ പഠിച്ചപ്പോൾ അതിൽ പഠിച്ചിരുന്നു. അപ്പോൾ ഒരു ബിസിനസ് നടത്തുമ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്ട്സ്, അതിൻ്റെ ചെറിയ ചെറിയ പാർട്സും ടൂൾസൊക്കെ കിട്ടുന്ന കടകളും അടുത്തടുത്തായിട്ട് എന്തിനു പറയാം, നല്ലൊരു വ്യവസായ വികസനത്തിന് പോസിബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ടു ഡെവലപ്പ് എന്റർപ്രണർഷിപ്പ് ബൈ ക്രിയേറ്റിംഗ് എ കൺജീനിയൽ ക്ലൈമാറ്റ് ടു റൺ ദ ഇൻഡസ്ട്രിയൽ ഇൻ ദീസ് എസ്റ്റേറ്റ് ഏരിയ, ടൗൺഷിപ്പ് എക്സെട്ര. ഇനി പല തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് ഉണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ, യൂണിവേഴ്സിറ്റി ടെക്സ്റ്റിലെ 84 ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരുപാട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ ടൗൺ ഏരിയയിലും റൂറൽ ഏരിയയിലും പല സ്ഥലങ്ങളിൽ നമുക്കുണ്ട്. കഴിഞ്ഞ വർഷത്തേക്ക് കഴിഞ്ഞാൽ മുന്നത്തെ വർഷത്തേക്ക് കുട്ടികൾക്ക് ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു. ഇനി ഈ വർഷം അങ്ങനെ ഈ കൊറോണയുടെ സാഹചര്യത്തിൽ നമുക്ക് പോകാൻ സാധിക്കില്ല. എനിവേ, ഇപ്പം നമ്മൾ ഒല്ലൂരൊക്കെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട്. അതൊരു ഒരു കോമ്പൗണ്ട് ആണ്. അതിന് ഒരുപാട് ഇൻഡസ്ട്രീസ്, 100 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് മാറി ഇങ്ങനെ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും വീട് ആയിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്നില്ല. മാത്രമല്ല ഇൻഡസ്ട്രീസിന് പരസ്പരം എന്തെങ്കിലും ആൻസിലറീസ് ആവശ്യമുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്ലൈ ചെയ്യുക. ഇപ്പം ഇവിടെ നമ്മുടെ കുന്നംകുളത്ത് എന്താ പറയുക, ആനായ്ക്കൽ ഭാഗത്ത് ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട്. ചെറുതായിട്ട് വലിയ സെറ്റപ്പ് അല്ലെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ആ ഭാഗത്ത് താമസിക്കുന്നവരുണ്ടെങ്കിൽ കാണാൻ പോകാനായിട്ട് പറ്റുമെങ്കിൽ നല്ലതാണ്. നമുക്ക് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇനി ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ജനറൽ പർപ്പസ് ഓർ കോമ്പോസിറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. നമ്മൾ ജനറൽ പർപ്പസ്, സാധാരണ എല്ലാ രീതിയിലുള്ള ഇൻഡസ്ട്രീസ് എന്നർത്ഥം. പിന്നെ സ്പെഷ്യൽ പർപ്പസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ഒരു പ്രത്യേക പ്രൊഡക്റ്റിൻ്റെ മാത്രമുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളുണ്ട്. ആൻസിലറി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളുണ്ട്. പല ഇൻഡസ്ട്രീസിൻ്റെയും ലാർജ് സ്കെയിൽ യൂണിറ്റിൻ്റെയും ബൈ പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ചെറിയ ചെറിയ യൂണിറ്റുകളെയാണ് ആൻസിലറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അതുപോലെ ഫങ്ഷണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്,
വർക്ക്ഷോപ്പ് ബേ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന പേരിൽ നിന്ന് മനസ്സിലാവുന്നത് പോലെ തന്നെ ചെറിയ ചെറിയ റിപ്പയർ വർക്ക്സ് എൻഗേജ് ചെയ്യുന്നതിനെയാണ് വർക്ക്ഷോപ്പ് ബേ എന്ന് പറയുന്നത്. ഫ്ലാറ്റഡ് ഫാക്ടറി എസ്റ്റേറ്റ്, ലാസ്റ്റ് വൺ ഈസ് ഫ്ലാറ്റഡ് ഫാക്ടറി എസ്റ്റേറ്റ്. ദർ ഇസ് എ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് കൺസ്ട്രക്ടഡ് ഇൻ ബിഗ് സിറ്റീസ് ടു പ്രൊവൈഡ് സ്പേസ് ടു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് മാനുഫാക്ചറിംഗ് ലൈറ്റ് വെയ്റ്റ് ഗുഡ്സ് ആൻഡ് ഹെൽപ് ടു സിമ്പിൾ മെഷീൻ ടൂൾസ്. അത്ര ഹെവി അല്ലാത്ത മെഷീനറീസും സ്പേസ് കുറവുള്ള സ്ഥലങ്ങളിലെ മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള ബിൽഡിങ്ങിലെ ഹെവി ആയിട്ടുള്ളതാകുമ്പോൾ നമുക്ക് ടോപ്പിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള യൂണിറ്റുകളാണ് അല്ലെങ്കിൽ മെഷീനറീസും ടൂൾസും ആണ് ഈ ഫ്ലാറ്റഡ് ഫാക്ടറി എസ്റ്റേറ്റ്സിലെ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ 6 തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് ഉണ്ട്. ഇനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന്റെ ബെനിഫിറ്റ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇക്കോണമീസ് ഓഫ് സ്കെയിൽ, നമുക്ക് നല്ല രീതിയിലെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുള്ള എല്ലാ ബേസിക് ഫെസിലിറ്റീസും ഉള്ള സ്ഥലമാകുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പവർ കണക്ഷനോ അല്ലെങ്കിൽ മറ്റേ വാട്ടർ സപ്ലൈ അല്ലെങ്കിൽ അങ്ങനെ ബേസിക് സ്ട്രക്ചറിന് വേണ്ടി അന്വേഷിച്ച് നടക്കേണ്ട, എല്ലാം തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. എക്സ്റ്റേണൽ ഇക്കോണമീസ് പോസിബിൾ ആവും എന്ന് പറയുന്ന സെവറൽ ഇൻഡസ്ട്രീസ് യൂണിറ്റ് ആർ ക്ലസ്റ്റേർഡ് ടുഗദർ ഇൻ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. നമുക്കിപ്പോൾ ഇതുപോലെയുള്ള ഒരു ബിസിനസ് ഉണ്ടാകുമ്പോൾ ഇപ്പം നമുക്ക് ഒരേപോലുള്ള ബിസിനസ്സുകൾ അടുത്തുണ്ടാകുമ്പോൾ നമുക്ക് അതിന് സൗകര്യങ്ങൾ കൂടുതലാണല്ലോ. അപ്പം ആ രീതിയിലുള്ള സൗകര്യം അവൈലബിൾ ആണ്, ലോ ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുള്ളൂ, കാരണം ഓൾറെഡി അതിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ ഹൗസിംഗ് പ്ലോട്ടുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ആ ഹൗസിംഗ് പ്ലോട്ടുകളുടെ പ്രത്യേകത എന്താ, നല്ല രീതിയിൽ ലെവൽ ചെയ്തിട്ടുള്ള 5 സെന്റിന്റെയോ 10 സെന്റിന്റെയോ പ്ലോട്ടുകളായിരിക്കും. മാത്രമല്ല അവിടെ വെള്ളവും അതുപോലെ തന്നെ റോഡ് സൗകര്യവും എല്ലാം ഉണ്ടായിരിക്കും. അതുപോലെ ബിസിനസ്സിനും നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ കോമൺ ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടില്ല. ലെസ് റിസ്ക് ഉണ്ടാവുള്ളൂ, സേവിങ് ടൈം ആൻഡ് എഫേർട്ട്, എന്റർപ്രണറി ഡെവലപ്മെന്റ് പോസിബിൾ ആവും. ഇതുപോലുള്ള ഇൻഡസ്ട്രീസിന്റെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ ഒക്കെ നമുക്ക് സാധിക്കൂലോ. ബാലൻസ് റീജിയണൽ ഡെവലപ്മെന്റ്, അതുപോലെ ഇത് റൂറൽ ഏരിയയിൽ സെറ്റപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബാലൻസ് റീജിയണൽ ഡെവലപ്മെന്റ് പോസിബിൾ ആവും. പരസ്പര സഹകരണത്തോടുകൂടെ, മ്യൂച്വൽ കോപ്പറേഷനോടുകൂടെ മുന്നോട്ട് പോകാനായിട്ടും സാധിക്കും. അപ്പൊ ഇത്രയും 8 പോയിന്റ്സ് ആണ് ബെനിഫിറ്റ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ്, ഇൻഡസ്ട്രീസിന്റെ ഉന്നമനത്തിന് ആവശ്യമായ കോമൺ ഫെസിലിറ്റീസ് ഉള്ള പ്ലോട്ടുകളെയാണ് അല്ലെങ്കിൽ ഡിഫറെന്റ് സ്പേസസിനെയാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ പല ടൈപ്സ് ഉണ്ട്, അതിന്റെ അഡ്വാൻറ്റേജസ് അതുപോലെ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്. 4 മാർക്കിന്റെ, അതായത് ഷോർട്ട് എസ്സേയുടെ ഭാഗത്താണ്, ഷോർട്ട് എസ്സേ ആയിട്ട് നിങ്ങൾക്ക് 4 മാർക്കല്ല 5 മാർക്കാണ്, തെറ്റി പറഞ്ഞാണ്, 5 മാർക്ക്. ആ സെക്കൻഡ് സെക്ഷനിലാണ് ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്താണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റിനെ വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് മാത്രം ചോദിക്കും, അല്ലെങ്കിൽ ഈ രീതിയിൽ എന്താണ് അതിന്റെ ബെനിഫിറ്റ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് എന്ന് ചോദിക്കും. ഓക്കെ, താങ്ക് യു.